ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവും ഞാൻ എങ്ങോട്ട് ഈ ബാഗൊക്കെ തൂക്കിയിട്ട് എങ്ങോട്ടേ പോകുന്നതെന്ന്. സംഭവം വേറെ ഒന്നുമല്ല, ന്യൂയോർക്ക് അല്ലേ. അപ്പം നമ്മുടെ റൗത്തർ പറഞ്ഞു, നമ്മുടെ വിയറ്റ്നാം കോളനിയിലത്തെ സ്വന്തം റൗത്തർ പറഞ്ഞു, എന്താ ന്യൂഇയർ നമുക്ക് ഇപ്രാവശ്യം വെറൈറ്റി ആക്കാം. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് തന്നെ ചെറുതായിട്ട് ഒന്ന് കഴിഞ്ഞ് നമ്മൾ അടിച്ചു പൊളിച്ച് എന്നാലും നമ്മൾ ആടിനെ ചുടുക എന്നുള്ള നമ്മുടെ ആ മെയിൻ ഉദ്ദേശം, അത് 100% സക്സസ്ഫുൾ ആയില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും വീഡിയോ. അപ്പം ഇന്ന് ഞങ്ങൾ വിയറ്റ്നാം കോളനിയോട് ഒരു രണ്ട് ദിവസത്തിന് വിട പറയാണ്. ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട്, ഞങ്ങൾ വിയറ്റ്നാം കോളനിയിലത്തെ താമസക്കാരെല്ലാവരും കൂടിയിട്ട് ഇവിടെ രാഹുലിൻ്റെ സ്പോൺസർഷിപ്പിൽ, അതാണ് മെയിൻ, റൗത്തർ, നമ്മുടെ സ്വന്തം റൗത്തറിൻ്റെ സ്പോൺസർഷിപ്പിൽ നമ്മൾ ഇവിടെ ദോഹയിലുള്ള ഒരു ഹോട്ടലിൽ സ്റ്റേ അടിക്കാൻ പോവാണ്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് അവിടെ കുറേ കാലമല്ലേ. ഇപ്പോൾ ഈ കൊറോണ വന്നതിന് ശേഷം ഒന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മൂഡ് ഓഫാണ്. പല ആളുകളും നാട്ടിൽ പോകാൻ ബുദ്ധിമുട്ടായിട്ടും ഞങ്ങൾ തന്നെ ഫാമിലിയൊക്കെ കാണാനും ഇതിനൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം കണക്കിലാക്കിയിട്ടാണ് നമ്മൾ പോകാത്തത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു എന്നാൽ നമുക്ക് ന്യൂ ഇയർ ഒരു വെറൈറ്റി ആക്കാം. 2020 എന്തായാലും നമ്മളെ എന്താ പറയുക, തേച്ചെന്ന് ഞാൻ പറയില്ല, പക്ഷെ എന്നാലും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കുറേ ആളുകൾക്ക് ബുദ്ധിമുട്ടുകളും കുറേ ആൾക്ക് സന്തോഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും നമുക്ക് 2020 വിട പറയാം. അത് നമ്മളൊരു വെറൈറ്റി ആയിട്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് പുറത്തെവിടെയെങ്കിലും സ്റ്റേ അടിച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ദോഹയിലുള്ള റീതാജ് അൽ റയാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിൽ ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ മിസ്റ്റർ റാവുത്തർ എല്ലാവർക്കും വേണ്ടി സ്പോൺസർ ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, വൈകിട്ട് ഫുള്ള് അവിടെ സ്റ്റേ അടിച്ച് ഒന്ന് എൻജോയ് ചെയ്ത് നാളെ തിരിച്ചു പോരാമെന്നാണ് പ്ലാൻ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നിങ്ങൾക്ക് വഴിയെ കാണാം. നമ്മളിന്ന് പോകുന്നത് റീതാജ് അൽ റയാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിലോട്ടാണ്. ഒരു ഫോർ സ്റ്റാർ ഹോട്ടലാണ്, ഭയങ്കര എക്സ്പെൻസീവ് ഒന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും ഒരു ചേഞ്ച്, പിന്നെ ന്യൂ ഇയർ ഒരു വ്യത്യസ്തമായിട്ട്. കാരണം നമുക്കിവിടെ പ്രത്യേകിച്ച് ഇനി യാത്ര ചെയ്യാനൊക്കെ ഒക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുക, സെലിബ്രേറ്റ് ചെയ്യുക, ഒന്ന് റിഫ്രഷ് ചെയ്യുക. ഇപ്പോൾ 2021 ഒന്ന് നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമാണ് ഇപ്പം നമ്മൾ ഈ ഒരു പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് വെസ്റ്റ് ബെയിലാണ്. വെസ്റ്റ് ബെയിൽ ഹിൽട്ടൺ ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് റീതാജ് അൽ റയാനുള്ളത്. ദോഹയുടെ സ്കൈ ലൈനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു അറ്റത്ത്, റൈറ്റ് സൈഡിലെ അറ്റത്ത് കാണുന്ന ഒരു പിരമിഡ് പോലത്തെ ഒരു ഹോട്ടലാണ് ഷെറട്ടൺ. ഇവിടുത്തെ ആദ്യത്തെ 5-സ്റ്റാർ ഹോട്ടലാണ്, വലിയൊരു പ്രോപ്പർട്ടിയാണ്. അങ്ങനെ ഒരു ചെറിയൊരു യാത്രയ്ക്ക് ശേഷം നമ്മൾ നമ്മുടെ ഹോട്ടലായ റീതാജ് അൽ റയാനിലോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് നേരിട്ട് കാണാം. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ കയറി, നമ്മൾ ചെക്ക് ഇൻ ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് റൂം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഫ്രണ്ട്സ് എല്ലാവരും വരുന്നുണ്ട്. 8th floor സി വ്യൂ റൂമാണ്. അപ്പം നമ്മുടെ കീ കിട്ടി, അപ്പം ഇനി നമുക്ക് നേരെ റൂമിലേക്ക് പോകാം. ഞാനും ചിക്കും മാത്രമാണ് ഉള്ളത്. നമ്മുടെ ഷെഫ്, കഴിഞ്ഞ വീഡിയോയിൽ ഇല്ലാത്ത ഷെഫ്, അതെ, ഉപ്പിടാത്ത ഷെഫ്. റൂം നമ്മൾ തുറന്ന അങ്ങനെ നമുക്ക് നമ്മുടെ റൂമിൻ്റെ ഉള്ളിൽ കയറാൻ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നേരെ റൂമിൻ്റെ ഉള്ളിലോട്ട്, നമുക്കൊരു കിങ് സൈസ് ബെഡാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ എന്താ ലൈംഗ്വേജ്. അപ്പോൾ ഇവരത് സി വ്യൂ റൂമാണ്. ആക്ച്വലി റോഡിന്റെ അപ്പുറത്താണ് സി ഉള്ളത്. അപ്പൊ അത് സി കൂടെ കാണിച്ചു തരാം. നല്ല അടിപൊളി വ്യൂ ആണ്. അപ്പൊ അങ്ങനെ നമ്മൾ റൂമിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ റൂമിലത്തെ ബാക്കിയുള്ള സൗകര്യങ്ങൾ കാണിച്ചു തരാം. അപ്പൊ ഈ കാണുന്ന പോലെ ഒരു കിങ് സൈസ് ബെഡ് ഉണ്ട്. അവിടെ നമുക്കൊരു ടേബിളും ഒരു ചെയറും ഒക്കെ ഉണ്ട്. ഒരു സ്റ്റാൻഡേർഡ് റൂമിൻ്റെ ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. ഒരു കുഞ്ഞൊരു ടി വി ഒന്നും നമ്മൾ കാണുമ്പോൾ തോന്നുന്നില്ല. പിന്നെ ഇതാ ഇവിടെ നമ്മളെ കാണുന്ന, ഹായ്. ഇവിടെ നമുക്കൊരു അഗെയിൻ ഒരു മിററും ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു ടീ കോഫി മേക്കർ, ബോട്ടിൽ വെള്ളം,
കാര്യങ്ങൾ കണ്ടു. ഇത് കൊള്ളാലോ, അയ്യോ എല്ലായിടത്തും ഞാനാണല്ലോ, ഇത് സംഭവം കൊള്ളാട്ടോ, എല്ലായിടത്തും എല്ലായിടത്തും ഞാൻ തന്നെ. പിന്നെ ഇവിടെയാണ് നമ്മുടെ ടോയ്ലറ്റ് വരുന്നത്. ബാത്റൂമിൽ ഇതുപോലെ നല്ലൊരു വലിയൊരു ഗ്ലാസ് ഉണ്ട്. ബാക്കിലിത് ഒരു സ്റ്റാൻഡേർഡ് ചെറിയൊരു ഒരു ടബുണ്ട്. എൻ്റെ അതിൽ ഫിറ്റ് ആവുന്നതെന്നുള്ളത് എനിക്കറിയില്ല. ഒരു ചെറിയൊരു ടബുണ്ട്, കുഴപ്പമില്ല. സ്റ്റാൻഡേർഡ് റൂം, വലിയ സംഭവങ്ങളൊന്നുമില്ല, ഒരു സ്റ്റാൻഡേർഡ് റൂം. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് പൂളിലൊന്ന് പോകാം. ഓക്കെ, അപ്പോഴത്തേനും ബാക്കിയുള്ള എല്ലാവരും വരും. രാഹുൽ ഇപ്പോൾ നമ്മുടെ റൗത്തുരുപ്പ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതാ ചിക്കു ഇത് അവിടെ സി വ്യൂ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കൊരു ടൈം ലാപ്സ് ഇടാൻ എടുക്കുന്നുണ്ട്. അപ്പം അതും ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഗൈസ് അങ്ങനെ തന്നെ നമ്മുടെ സ്വന്തം റൗത്തർ നമ്മുടെ സ്പോൺസർ ജോയിൻ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ റൂമിൽ എത്തുമ്പോഴത്തേനും പിള്ളേരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് ഓർഡർ ചെയ്തു. ഓർഡർ ചെയ്ത് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ സ്വിമ്മിംഗ് പൂളിലോട്ടാണ് പോയത്. അവിടെ നന്നായി കുത്തിമറിഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഞങ്ങൾ ഓടിച്ചു. ഞങ്ങൾ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ന്യൂ ഇയറിനെ വെൽക്കം ചെയ്തിട്ടാണ് പിന്നെ അവിടുന്ന് പോന്നത്. അങ്ങനെ ഒരു നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ നിങ്ങൾ അതിൻ്റെ കാഴ്ചകളൊക്കെ കാണുക. ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ ഉറങ്ങാൻ വൈകാനും ഭയങ്കര ക്ഷീണ. ടൈം എത്രയാണ്? ഇപ്പോൾ ടൈമൊക്കെ നോക്കാനും പറ്റിയിട്ടില്ല. എല്ലാവരും നല്ല ഉറക്കത്തിലാണ്, ഞാൻ മാത്രം ഇപ്പം നീട്ടിട്ടുള്ളൂ. മറ്റുള്ളവർക്ക് ഓരോരുത്തരും റൂമിലാണ്. ഇന്ന് വ്ലോഗ് ചെയ്യണത് ഞാനാണ്. ആർക്ക് നീട്ടിട്ടില്ല, അറിയാണ്ടാണ് ഞാൻ എടുക്കുന്നത്. ഹലോ, എന്താ നല്ല ഉറക്കത്തിലാണ്. നമുക്ക് നീപ്പിക്കാം, അങ്ങനെ ഉറങ്ങിയത് മതി. ബ്രോ, കമൺ ബ്രോ, നീക്കി നീക്കി, ഗെറ്റ് റെഡി ഗെറ്റ് റെഡി. ടൈം ഒരുപാടായി, വിശന്നിട്ടോ? അയ്യാ, ചായ കുടിച്ചിട്ടില്ല. ഇന്ന് ഇവരുടെ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. എന്താണെന്നറിയില്ല, അവർ കൊണ്ടുവരുമ്പോൾ അറിയാം. അത് കഴിഞ്ഞ വേണ്ടി വെയിറ്റിംഗ് ആണ്. ബ്രോ നീക്കി, ബ്രോ നീക്കി നീക്കി, കമോൺ കമോൺ നീക്കി ബ്രോ. എന്താടേ ഔട്ട് മണ്ട് കാര്യം, ഇന്നല്ലേ ഫുൾ ടൈം സ്വിമ്മിംഗ് പൂളിലായിരുന്നു. അതിൻ്റെ ക്ഷീണം ഉണ്ടാകും, പക്ഷേ ടൈം ഒരുപാട്. ഇനി നീറ്റില്ലെങ്കിൽ ശരിയാവില്ല. കമോൺ ബ്രോ കമോൺ, നീക്കി 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 നീക്കി, മതി മതി മതി. ഇനി അടുത്ത പരിപാടി പ്ലാൻ ചെയ്യണ്ട, ഇങ്ങനെ ഉറങ്ങി കഴിഞ്ഞാൽ ശരിയാവില്ല. സമയം നോക്കിയിട്ടില്ല ഞാൻ. സമയം ഇവിടെ, ഫോൺ എവിടെയാണ്? ഫോൺ എവിടെ? കമോൺ ബ്രോ നീക്കി, സമയം നോക്കട്ടെ ചേട്ടാ. ഒമ്പത് മണി കഴിഞ്ഞ് 6 മിനിറ്റ്. അയ്യോ ബ്രോ കമോൺ, ബ്രേക്ക്ഫാസ്റ്റ് എവിടെ? ബ്രേക്ക്ഫാസ്റ്റ്
കമംബ്രോ തേമു കളയരുത്, ഇനി അടുത്ത പരിപാടി പ്ലാൻ ചെയ്യട്ടെ നമുക്ക്. ഇതുപോലെ എല്ലാ റൂമിൽ പോയിട്ട് ഇനി ഓർത്തൊരു ദീപിക്കണം, അതാണ് ഇനി അടുത്ത പരിപാടി. ഇയാളെ ദീപിക്കണ്ടേ, അതാണ് അടുത്ത വലിയ പണി. ഒന്ന് വേർന്ന് ഇരിക്കണം. കമോൺ അപ്പോ ഈ ഒരു ഇത് കഴിഞ്ഞ് നീപ്പിക്കല്, ആ പിന്നെ എന്താ പോയി കിടക്കണ്. സൂര്യൻ ഉദിച്ച് ചൂടായി തുടങ്ങി. എന്താണ് ബ്രേക്ക്ഫാസ്റ്റ്? ബ്രേക്ക്ഫാസ്റ്റ് അതൊക്കെ ഇഷ്ടമല്ലേ, ഞാൻ കഴിക്കാറില്ല. വേറെ സ്പെഷ്യൽ എന്തുള്ളത്? നൈസായിട്ട് ഇങ്ങനൊക്കെ അല്ലേ ചെയ്ത് പഠിക്കുക. ഒരവസരത്തിൽ കിട്ടുമ്പോ മുതലാക്കണ്ടേ? കമം ബ്രോ പല്ലേക്കല്ലൊക്കെ രണ്ടാമത്തെ പണി. ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് ആണ് വേണ്ടത്. ഒരു കോഫി പോലും കിട്ടിയിട്ടില്ല എത്ര ടൈം ആയിട്ട്. ശരിയല്ലേ, ഞാൻ വിട്ടുപോയി. ഹലോ, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഞങ്ങൾ ഇപ്പം എണീച്ചിട്ടുണ്ട്. 3 മണിയൊക്കെ ആയി കിടന്നു ഉറങ്ങുമ്പോൾ സൺറൈസ് കാണണം എന്ന് പറഞ്ഞിട്ട് നിന്നതാണ്. പക്ഷെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. വേറെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് പറയണം? നിമിഷത്തോടെ ചായ ഉണ്ടാക്കുന്നുണ്ട്, ചായ കാപ്പി എന്താ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ വെള്ളമില്ലാന്ന് പറഞ്ഞിട്ട് ബാത്റൂമിൽ നിന്നൊക്കെ എടുക്കണമെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഇൻഷാദ് കോഫി ഒക്കെ ഉണ്ടാക്കി ഒറ്റയ്ക്ക് കുടിക്കണത്, എനിക്ക് തരുന്നില്ല, പാലില്ല എന്നാണ് പറയുന്നത്. ഇൻഷാദ് എന്താ എനിക്ക് കോഫി തരാത്? വെള്ളമില്ല, വൃത്തിയായിട്ട് വേണ്ടിയുള്ള വെള്ളം വെച്ചിട്ട് അവര് മാത്രം കാപ്പി ഉണ്ടാക്കി. വേണ്ട വേണ്ട, എനിച്ച് പല്ലൊക്കെ തേച്ചപ്പോ നല്ല ചായ കുടിച്ചിട്ട് അതിന് മുമ്പ് എനിക്ക് അത് ചായ കൊടുത്തു തന്നപ്പോൾ ചായ കുടിച്ച്. പിന്നെ ഇതാ പല്ലൊക്കെ തേച്ച് ഇതിപ്പം പുറത്തു നിന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളി വിഷ്വൽസ് വന്നു. നമുക്ക് ബാക്കിയുള്ള നമ്മളെ ചെക്കന്മാരൊക്കെ എന്താ ചെയ്യണമെന്നുള്ളത് നോക്കണ്ടേ? അതെ അതെ, അപ്പം നമുക്ക് പോയിട്ട് നോക്കാം എന്താ ചെയ്യുന്നതെന്ന്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ നിന്നപ്പോഴാണ് അടുത്ത സർപ്രൈസ്. നമ്മളെ ഫുഡ് എത്തിയിട്ടുണ്ട്, കാര്യമായിട്ട് എന്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കോൺഫ്ലേക്സ് ഒക്കെ ആണല്ലോ. എന്തൊക്കെയാ ഉള്ളത്? കോൺഫ്ലേക്സ് ഉണ്ട്, ചീസ് ഉണ്ട്, പിന്നെ വെജിറ്റബിൾ സാലഡ്, റോയ്സ് ഉണ്ട്, കുറച്ച് ബ്രെഡ്, ഹമ്മസ്, ഒലീവ്സ്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, പിള്ളേർക്കൊക്കെ അവിടെ റൂമിലെത്തും അല്ലേ? ഓക്കെ, അപ്പൊ അടുത്ത പരിപാടി ബ്രേക്ക്ഫാസ്റ്റ്. അതെ, അടുത്ത പരിപാടി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇത് കറക്റ്റ് ടൈം ആയിരുന്നു. അപ്പൊ ഇനി നമ്മള് ഫുഡ് കഴിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. ഇനിഷ്യാതിങ്ങനെ കണ്ടില്ലേ, വെയിറ്റ് ചെയ്തിരിക്കണല്ല, മുഖത്ത് കണ്ടില്ല, സന്തോഷം കണ്ടില്ലേ, അതിന് മാത്രമുള്ളതൊന്നുമില്ല. അതെ, അപ്പൊ ഞങ്ങള് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം. അപ്പം ബാക്കിയുള്ളവർക്ക് എന്താ ചെയ്യണമെന്നുള്ളത് ഒന്ന് നോക്കിയിട്ട് വരാം. അവർക്ക് ആർക്കും ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന്റെ അവസ്ഥകളൊന്നും നോക്കിയിട്ട് വരാം. നമ്മുടെ കൈസ പറഞ്ഞിട്ടില്ല. അതെ ബ്രോ, അല്ല ഇൻഷാദിന്റെ ഉമ്മ എന്തോ ഇൻഷാദിനൊരു പ്രത്യേക അഡ്വൈസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതെന്താന്നുള്ളത് നമുക്ക് അവന്റെ അടുത്ത് തന്നെ ചോദിച്ചു നോക്കാം. എന്താണ്? അതങ്ങനല്ലേ, സ്പെഷ്യൽ ആയിട്ടും പിന്നെ എല്ലാം ഒന്നാം തീയതി ഒരു മധുരം കഴിക്കാവുന്നാണല്ലോ. അല്ല അങ്ങനെയാണ് ഉമ്മ പറഞ്ഞിട്ടുള്ളത്. ഞാനായിട്ടൊരു പണ്ടൊരു ഡയലോഗാണ് എന്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ഒന്നാം തീയതിയും ഒരു മധുരം കഴിക്കണമെന്ന്. അതെ, അങ്ങനെ ഇൻഷാദിന്റെ ആഗ്രഹപ്രകാരം നമ്മളൊരു സാഫ്രോൺ കേക്ക് വാങ്ങിച്ചു. ഇനി കേക്ക് വാങ്ങിക്കാതെ അവനൊരു വിഷമം വേണ്ടെന്ന് വിചാരിച്ചു. താങ്ക് യു, ഹാപ്പി ന്യൂ ഇയർ.
കാണുമ്പോ ഒരു കളർഫുൾ ആണ് അല്ലേ, ടേസ്റ്റ് ചെയ്യണം. ഇത് നമുക്ക് എക്സ്പ്രഷൻ കാണുമ്പോൾ ഒരു ഹാപ്പിനെസ് ആണ്. അപ്പോ ഇല്ലെങ്കിൽ പറഞ്ഞാലും കിട്ടില്ല. അപ്പോ ഇത് ആരും അറ്റാക്ക് ചെയ്യാൻ പോകും. അതിന്റെ ഒരു ചോദിച്ചു എങ്ങനെയുണ്ട് ടേസ്റ്റ്. സംഭവം കിടാണ് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, നമ്മളിതെല്ലാവരും തള്ളിപോട്ട് കഴിയുന്നില്ലല്ലോ. സംഭവം ഇഷ്ടമായി, ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ്. അത് ആപ്പിൽ നമ്മൾ സംഭവിച്ചിടണം. പിന്നെ ഹൗ സൂപ്പർ അങ്ങനെ പറയാളൊന്നും ഇല്ല, എന്നാലും ഗുഡാണ് കേട്ടോ. ീർക്കാനൊന്ന് പോയിട്ട് വിളിച്ചു നോക്കാം. ഷബീർക്ക തോർക്ക്, ഷബീർക്ക ഷബീർക്ക എങ്ങനെ ഉണ്ടായിരുന്നു സ്റ്റേ? എന്ത് ഷബീർക്ക പറ, ബ്രേക്ക്ഫാസ്റ്റ് പറയാ, എങ്ങനെ ഇതെങ്ങനെ ഉണ്ട് പറ, എങ്ങനെ ഉണ്ട് പറ, സൂപ്പർ. ഹാപ്പി ന്യൂ ഇയർ പറ, ഹാപ്പി ന്യൂ ഇയർ പറ. ഹലോ മിസ്റ്റർ രഞ്ജിത് സുരേഷ് കുമാർ, ഹൗ വാസ് ദ സ്റ്റേ? നന്നായിരുന്നു, വളരെ നല്ലൊരു എക്സ്പീരിയൻസ്. ന്യൂ ഇയർ 11 ഫ്രണ്ട്സിന്റെ ഒപ്പം അടിച്ചൊളിക്കുക. ഞങ്ങക്ക് ഗാർഡിയൻ ആയിട്ട് അടിമ എന്ത് പറ്റി, ഫോൺ കാണാനല്ലേ, എവിടെ പോയി? എന്റെ റൂമാ, എന്റെ റൂമില് ആളുണ്ടോ ഓൾറെഡി? എടാ അവിടെ ഇൻഷാദ് ഉണ്ട്. നമ്മുടെ ഹാപ്പി ന്യൂ ഇയർ പറ. ഹാപ്പി ന്യൂ ഇയർ. എന്താ ഫുഡ് കഴിച്ച? ഇല്ലല്ലോ, പേടിക്കണ്ട, ഫുഡൊക്കെ ഇപ്പൊ വരും. നമുക്ക് ഇവിടുന്ന് നല്ല നല്ല വ്യൂ ആണ് കേട്ടോ. രാഹുൽ കണ്ടറിഞ്ഞത് ആ കാണുന്നതാണ്. പേൾക്കത്തർ അങ്ങനെ കക്കൂസിൽ പോയി കൊണ്ട് ഇൻഷാദ് പുറത്തോട്ട് വന്നിരിക്കണ്. വെരി അർജന്റ് എന്ന് പറഞ്ഞിട്ട് പോയതാണ് ഇൻഷാദ്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് പറയണ്ട. കേക്ക്, ഇനിയിപ്പൊ കേക്കിനായി കുറ്റം. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കുത്തി കയറ്റിയതുകൊണ്ടല്ല, എവിടെയോ ഉണ്ടോ പാളിച്ച വന്നതാണ്. അതൊക്കെ വരും. ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയോ? ഇല്ല മാം. ഇതാ എന്റെ ഫ്രണ്ട് കഴിച്ചിട്ട് വരുന്ന അറിയോ. അവൻ കഴിച്ചോട്ടെ, ദാറ്റ് ഐ ഡോണ്ട് മൈൻഡ്. ഐ നീഡ് ബ്രേക്ക്ഫാസ്റ്റ്, ടു ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ഒരു ദിവസത്തെ ആർമാദത്തിന് ശേഷം ഞങ്ങള് റൂം വെക്കേറ്റ് ചെയ്യാൻ പോവാണ്. നമ്മളിപ്പോ ഇവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പൊ ലാസ്റ്റ് ഒരു സെൽഫി ഒക്കെ എടുത്തിട്ട് ഇറങ്ങാന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അങ്ങനെ ന്യൂ ഇയർ ഒക്കെ അടിച്ചു പൊളിച്ചുകൊണ്ട് നമ്മള് നമ്മുടെ പരിപാടികളൊക്കെ വൈൻഡ് അപ്പ് ചെയ്യണം. അങ്ങനെ ഇവിടുന്ന് ഇറങ്ങല്ലേ. അടിപൊളിയായിരുന്നു അല്ലേ? അപ്പൊ നമ്മുടെ എല്ലാം പറഞ്ഞ പോലെ ഇനി അടുത്ത ന്യൂ ഇയറിന് കാണാം. അത്ര അപ്പം ഇറ്റ്സ് മീ ടെഡ് വ്ലോഗ്സ് സൈനിങ് ഓഫ്. ഹാപ്പി ന്യൂ ഇയർ.